वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुतिरये हे कृष्णा करुणासिन्धु सिन्धु दीनबन्धुजगत्पते गोपिका गोपेशगोपिकान्तराधाकान्तनमोऽस्तुतें तप्तकाञ्चनगौराङ्गीं राधे वृन्दावनेश्वरीं वृषभानुसुते देवी प्रणमामि हरिप्रियें जय श्रीकृष्णा चैतन्या प्रभुनित्यानन्दा ശ്രീ അദ്വൈതാദര ശ്രീവാസതി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി ഓം തത്സത് എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം നമസ്കാരം പ്രത്യേകിച്ചും ബഹുമാന്യനായ ശ്രീ ഒ രാജഗോപാൽ അവർകൾക്കും മൂന്ന് വർഷത്തിനു മുമ്പേ തിരുവനന്തപുരത്ത് ശ്രീ ശ്രീ കൃഷ്ണബലരാം സ്വാമി ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ പങ്ക് വഹിച്ചതാണ് അദ്ദേഹം അദ്ദേഹം രണ്ട് ദിവസവും നമ്മുടെ ഇവിടെ ക്ഷേത്രത്തിൽ വന്നിട്ട് ഉദ്ഘാടന ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തു നല്ല മനോഹരമായ ഒരു ആത്മീക പ്രഭാഷണവും അദ്ദേഹം അന്ന് വേദിയിൽ നടത്തുകയുണ്ടായി അത് ഇന്ന് ഞങ്ങൾ ഓർക്കുന്നു അതിനു വേണ്ടി ശ്രീമാൻ ബഹുമാന്യനായ ഒ രാജഗോപാൽ സാറിന് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ വിനീതമായ പ്രണാമം അപ്പോൾ ഇവിടെ മധുജി ആവശ്യപ്പെട്ടതനുസരിച്ചൊരു ചെറിയ സത്സംഗം ഇവിടെ വളരെ മുതിർന്ന ആധ്യാത്മിക വഴികാട്ടികളായ സുകീർത്തി പ്രഭു കായംകുളത്ത് ഇന്ന് അദ്ദേഹം ഇന്ന് കൂടിയിട്ടുണ്ട് കുടുംബത്തോടൊപ്പം അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയാണ് അപ്പോൾ അതിൻ്റെ പേരിലും കൂടെയാണ് നമ്മൾ ഈ സത്സംഗത്തിൽ കൂടുന്നത് കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ഒരു മാസം കഴിഞ്ഞാൽ വരുന്ന അഷ്ടമി റോഹിണി ഇത് ചെറിയ പഞ്ചാംഗം തമ്മിലുള്ള വ്യത്യാസമാണ് സംസ്കൃത പഞ്ചാംഗത്തിൽ മറ്റന്നാളും കേരള പഞ്ചാംഗത്തിൽ ഒരു മാസം കഴിഞ്ഞു അങ്ങനെ മാറി വരാൻ കാരണം രീതി അല്ലെങ്കിൽ സംസ്കൃത രീതിയിൽ തിഥിയാണ് എടുക്കുക പിറന്നാളോ ഏത് ആഘോഷമാണെങ്കിലും തിഥി എടുക്കും അതായത് കൃഷ്ണ അഷ്ടമി രാമനവമി ഗണേശ ചതുർത്ഥി കന്ദസഷ്ടി തിഥിയാണ് എടുക്കുക കേരളത്തിൽ തിഥി മാത്രമല്ല അതോടൊപ്പം നക്ഷത്രവും എടുക്കും അതുകൊണ്ടാണ് കേരളത്തിൽ നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും പൂജയ്ക്ക് എന്താ നാൾ എന്ന് ചോദിക്കും അപ്പോൾ ആ രോഹിണി നക്ഷത്രവും കൂടെ അങ്ങനെ എടുക്കുന്ന കൊണ്ടാണ് ഇത് മാറി വരുന്നത് മിക്കവാറും ഒരു ദിവസമാണ് മാറി വരിക പക്ഷേ ഈ കൊല്ലം ഒരു മാസം തന്നെ ഏകദേശം മാറി വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഇരുന്നാലും അതിന് പ്രാധാന്യമില്ല രാജ്യത്തിൽ ഓരോ സംസ്ഥാനത്തിലുള്ളവർ അവരവരുടെ കലണ്ടർ അനുസരിച്ച് ശ്രീകൃഷ്ണ ആഘോഷിക്കും അപ്പോൾ ചെറുതായിട്ട് ഇന്നൊരു അരമണിക്കൂറ് നിങ്ങളോടൊപ്പം ഈ ശ്രീകൃഷ്ണ ജയന്തിയെക്കുറിച്ചൊരു നാല് നല്ല വാക്കുകൾ പറയാനും കൂടെയാണ് ഞങ്ങളിന്നിവിടെ കൂടിയിരിക്കുന്നത് ആദ്യം ദൈവം വലിയ ഒരു ദൗർഭാഗ്യമാണ് ഈ കാലഘട്ടം ദൈവം ഉണ്ട് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പുരാണങ്ങളിൽ പറയുന്നു മുമ്പത്തെ കാലഘട്ടങ്ങളിൽ ദൈവമുണ്ട് എന്ന് ആരെയും ധരിപ്പിക്കേണ്ട കാര്യമില്ല മിക്കവാറും ജനങ്ങൾ ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാ ഇന്നങ്ങനെയല്ല ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നത് തന്നെ ഒരു 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 പുരോഗമനം എന്ന് കരുതി ജനങ്ങൾ ജീവിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇനി അഥവാ ദൈവത്തിൽ വിശ്വസിച്ചാലും ദൈവം ആരാണ് ദൈവമുണ്ടോ ഇല്ലേ സങ്കല്പമാണോ എന്നൊക്കെ ഒരുപാട് ഒരുപാട് ചിന്തകൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ദൈവം ഇല്ല എന്ന് പറയുന്നവരുണ്ട് ദൈവം സ്വയം നമ്മൾ ദൈവം എന്ന് പറയുന്നവരുണ്ട് പിന്നെ ദൈവത്തിനെ മനുഷ്യൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നവരുണ്ട് പിന്നെ അതുമാത്രമല്ല വലിയ വലിയ ദൗർഭാഗ്യവും ഉണ്ട് ഭാരതത്തിൽ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ഉത്തർപ്രദേശത്തിൽ പോയി കഴിഞ്ഞാൽ എലിക്ക് ഒരു ക്ഷേത്രമുണ്ട് ഒരു ക്ഷേത്രം എലികൾക്ക് വേണ്ടി പണിത് വച്ചിരിക്കുക വിചിത്രമായ എത്രയോ കാര്യങ്ങളുണ്ട് കണ്ണൂരിൽ പോയി കഴിഞ്ഞാലും ഉറുമ്പച്ചൻ ക്ഷേത്രം ഒരു ക്ഷേത്രം ഉറുമ്പിനു വേണ്ടിയുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല പിന്നെ കൊല്ലംകായംകുളത്തിൻ്റെ ഇടയ്ക്ക് ചെലന്തിക്ക് ഒരു അമ്പലമുണ്ട് ഇങ്ങനെ വിചിത്രമായ പല ആരാധനാക്രമങ്ങളും കൂടെ കയറി വന്നപ്പോഴാണ് ഉള്ള വിശ്വാസവും കൂടെ ഇല്ലാണ്ടായിപ്പോയി ഇതെങ്കിലും പോട്ടെ ചെലന്തി ഉറുമ്പ് എലി ഇതിനാണ് അമ്പലം നമ്മൾ ജബൽപൂർ രാജസ്ഥാനിൽ ജബൽപൂരിൽ പോയി കഴിഞ്ഞാൽ എൻഫീൽഡ് ബുള്ളറ്റിന് ഒരു ക്ഷേത്രമുണ്ട് ഒരു ബുള്ള ഒരു ക്ഷേത്രം പണിത് അവിടെ ബുള്ളറ്റിനെ വെച്ചിരിക്കുക നടു നടുവിൽ തമാശ പറയുന്നതല്ല നിങ്ങളെല്ലാം യൂട്യൂബിലും ഇൻ്റർനെറ്റിലും കയറിയാൽ കാണാം പെണ്ണുങ്ങളെല്ലാം വന്നിട്ട് വിളക്ക് ഒഴിയും ദീപാരാധന ജയ് ബുള്ളറ്റ് ബാബാ ഹരി ഓം ജയ് ബുള്ള പാട്ടൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങളോ അതും കൂടെ കടന്നുകൂടിയപ്പോൾ ഇപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് പുച്ഛമായ അവസ്ഥയിലോട്ട് വന്നിരിക്കുക പക്ഷേ ഈശ്വരൻ്റെ സാന്നിധ്യയും സാന്നിധ്യവും മഹിമയും മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് നമ്മുടെ ശ്രദ്ധ വൃന്ദാവനത്തിലോട്ട് തിരിക്കണം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഉത്തർപ്രദേശത്തിലുള്ള മനോഹരമായ ഒരു ഗ്രാമം വൃന്ദാവനം എന്ന് പറയുന്ന ഗ്രാമം അവിടെ നമ്മൾ ഒരു തവണയെങ്കിലും പോകണം പോയി ഇറങ്ങിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഏകദേശം ഒരു ഇരുപത് മുപ്പത് വർഷം നമ്മൾ പുറകോട്ട് പോയതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതും എൺപതുകളിലും നമ്മൾ പെട്ടെന്ന് എത്തിച്ചേർന്നതുപോലത്തെ ഒരു ഒരു അനുഭൂതി ഉണ്ടാവും ഈ വൃന്ദാവനത്തിൽ നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളിൽ എത്ര പേര് വൃന്ദാവനത്തിൽ അറിയില്ല ഇന്നും ഭൗതിക ശക്തി മുഴുവനുമായി സ്വാധീനിക്കാത്ത ഒരു ഗ്രാമമാണ് ഈ വൃന്ദാവനം എന്ന് പറയുന്ന ഗ്രാമം അവിടെ മത്സ്യമാംസ അറവശാലകളൊന്നുമില്ല ഇറച്ചിക്കടയില്ല ആ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റള ചുറ്റളവിൽ മദ്യപാനം അതും അനുവാ അനുവദിക്കുന്നതല്ല അവിടുത്തെ ഒരു ഹോട്ടലിലും ഒരു ഇതിലും മദ്യപാനമില്ല മത്സ്യമാംസാദികളില്ല ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഇപ്പോൾ കലിയുഗത്തിൻ്റെയും നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയുടെയും സ്വാധീനം കൊണ്ട് ഈ പന്ത്രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അല്പം വർഷം കൂടെ കഴിയുമ്പോൾ ഈ വൃന്ദാവനവും നശിച്ചു പോകും പക്ഷെ അതിനു മുമ്പേ നമ്മൾ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ വൃന്ദാവനം ചെന്ന് കാണണം എന്നാലേ ഈശ്വരൻ ഉണ്ടോ ഈശ്വരനെ വിശ്വസിക്കുന്നത് നല്ലതാണോ ഈ ആധ്യാത്മികം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമാണോ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടത്തുള്ളൂ മനോഹരമായി പുരാണങ്ങളിൽ പറയുന്നു ആധ്യാത്മിക ജീവിതം വളരെ വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് ഇപ്പം നമ്മൾ പുരാണങ്ങൾ പറയുന്നു ഒരു തെറ്റിദ്ധരിച്ച ജീവിതമാണ് നയിക്കുന്നത് ഒരു ഉദാഹരണം ഒരു കലമാൻ ഈ കലമാൻ നല്ല മനോഹരമായ കൊമ്പുള്ള മാനാണ് ഈ ശാഖകൾ പോലെയൊക്കെ കൊമ്പ് ഇരിക്കും കാണാനും ഒരു ഭംഗിയാണ് ഈ മാനിനെ ഈ കലമാൻ ഒരു ദിവസം നദിയിൽ വെള്ളം കുടിക്കാനെത്തി ദാഹം വേനൽക്കാലം വെള്ളം കുടിക്കാനെത്തി അപ്പം കലമാൻ അതിൻ്റെ നിഴലിനെ വെള്ളത്തിൽ കാണുകയാണ് കണ്ടപ്പോൾ തോന്നി ആഹാ എന്ത് മനോഹരമായ കൊമ്പുകളാണ് എനിക്കുള്ളത് കിരീടമെടുത്ത് തലയിൽ വെച്ചതുപോലെ അങ്ങനെ ശാഖകളും ഉപശാഖകളും മനോഹരമായ കൊമ്പ് എന്ന് അതിൽ കലമാനെന്ന അല്പം അഹങ്കരിച്ചു അത് കഴിഞ്ഞിട്ട് നിഴൽ വെള്ളത്തിൽ തൻ്റെ നിഴൽ നോക്കുന്നു അങ്ങനെ തൻ്റെ കാലുകളെയും കണ്ടു കാലിനെ കണ്ടപ്പോൾ കലമാൻ തോന്നിച്ച് മെലിഞ്ഞ ഈർക്കൽ പോലത്തെ കാലുകൾ ഒരു വൃത്തിയും ഒരു ഭംഗിയുമില്ല നല്ല കൊമ്പുകൾ തന്ന ദൈവം എനിക്കെന്താ ഇങ്ങനത്തെ കാല് തന്നത് എന്ന് സ്വന്തം കാലിനെ ഇഷ്ടപ്പെടാത്തൊരവസ്ഥയായി ഇത് നമ്മുടെ മനുഷ്യരിലും പലർക്ക് സംഭവിക്കാറുണ്ട് ചില പലരും പറയാറുണ്ട് ഓ ഏത് സമയത്താണോ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഇങ്ങനത്തെ പേര് വെച്ച എനിക്ക് പേരേ ഇഷ്ടമല്ല ഇങ്ങനെ പറയുന്ന എത്രയോ ആൾക്കാരുണ്ട് എനിക്കതിഷ്ടമല്ല ഇത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന അനേകം അനേകം ആൾക്കാരുണ്ട് ഒരു ഒരു കുഞ്ഞിന് തിരുവനന്തപുരത്ത് അവരച്ഛൻ വെച്ച പേര് അനന്ത പത്മനാഭൻ നല്ല പേരാണ് പക്ഷെ ആ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല അത് കോളേജിൽ അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അത് സുഹൃത്തുക്കളെ എല്ലാവരും എടുത്ത് പറഞ്ഞിരിക്കുക തൻ്റെ പേര് പാഡ് പി എ ഡി ചുരുക്കി പാഡ് ആര് ചോദിച്ചാൽ പേരെന്താണ് പാഡ് എന്ന് പറയും ഇനിയൊരു കുട്ടി മാധവൻ നല്ല പേര് അവൻ ചുരുക്കി മാഡാക്കി എം എ ഡി മാഡ് ഇങ്ങനെയൊക്കെ ആക്കി അപ്പോൾ പലർക്കും അത് ഇഷ്ടമില്ലാത്ത അവസ്ഥ ഈ മാനിനും തൻ്റെ കാലുകൾ ഇഷ്ടമല്ലാത്ത അവസ്ഥ അങ്ങനെ വെള്ള നിഴലും നോക്കി സ്വന്തം കൊമ്പിൽ ഇങ്ങനെ ഗർവം അഹങ്കരിച്ചിരിക്കുമ്പോഴാ പെട്ടെന്ന് ഒരു സിംഹത്തിൻ്റെ ഗർജിക്കുന്ന ശബ്ദം ഈ മാന് കേട്ടത് തൊട്ടു പുറകെ തൊട്ടു പിന്നാലെ ഒരു ഒരു സിംഹം ഗർജിക്കുന്നത് ജീവനും കൊണ്ട് പേടിച്ച് ആ മാന് നെട്ടോട്ടമോടാൻ തുടങ്ങി മരങ്ങളുടെ ഇടയിലും കുറ്റിച്ചെടികളുടെ ഇടയിലും വള്ളിച്ചെടികളുടെ ഇടയിലും എങ്ങനെയെങ്കിലും ജീവനെ രക്ഷിക്കാൻ ഈ മാന് ഓടുകയാണ് അങ്ങനെ ഓടിയപ്പോൾ മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വള്ളിച്ചെടികളെല്ലാം വളർന്നിരിക്കുന്നു ഈ മാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു വള്ളിച്ചെടികളെല്ലാം അതിൻ്റെ കൊമ്പിൽ കയറി കൊരുത്തിങ്ങനെ കുരുങ്ങി മാനിന് പോകാൻ സാധിച്ചില്ല സിംഹം വന്ന് ആ മാനിനെ കൊന്നു ഭക്ഷിച്ചു ഇത് നമ്മുടെ പുരാണങ്ങളിലുള്ള ഉദാഹരണമാണ് അപ്പോൾ പുരാണം പറയുന്നു അത് കൊമ്പിനെ കണ്ട് അഹങ്കരിച്ചു ആ കൊമ്പ് കാരണം മരണമുണ്ടായി കാലിനെ പുച്ഛിച്ചു പക്ഷെ ആ കാലാണ് ആ മാനിനെ തൂക്കിക്കൊണ്ട് ഓടിയത് ഇതേപോലെ ഏത് ശരി എന്ന് നമ്മളിന്ന് വിചാരിച്ചിരിക്കുന്നോ അതെല്ലാം തെറ്റും ഏത് എന്ന് വിചാരിച്ചിരിക്കുന്നോ അതെല്ലാം ശരിയും അങ്ങനെ തലതിരിഞ്ഞു പോയ ഒരു കാലഘട്ടമാണ് കലികാലം എന്ന് പറയുന്നത് അപ്പം ഇവിടെ മനുഷ്യർക്ക് ആധ്യാത്മിക ജീവിതം വളരെ അത്യാവശ്യമാണ് അവർക്ക് ദേഷ്യത്തിനെ നിയന്ത്രിക്കാനും മനസ്സിനെ ഇല്ലേ നമുക്കിവിടെ ഇന്ന് ഈ സത്സംഗത്തിൽ കൂടിയിരിക്കുന്ന ജനങ്ങൾ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം ദേഷ്യം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇന്ന് ക്യാമറയുടെ മുമ്പ് വളരെ ചുരുക്കമായിരിക്കും അതും ഓരോരുത്തരുടെ ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കുക്കർ പോലെയാ തൊട്ടാ പൊട്ടിത്തെറിക്കും ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ പുരാണങ്ങളിൽ പറയുന്നു ഒരു തവണ ദേഷ്യപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ പന്ത്രണ്ട് മിനിറ്റാ കുറയുന്നത് അത്ര കലികാലത്തിൽ നൂറ് വർഷം ജീവിക്കാൻ ദൈവം തന്ന ആയുസിനെ ഇപ്പോൾ അറുപതാക്കി വെച്ചിരിക്കുക നമ്മൾ എങ്ങനെ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ട് കുറച്ച് 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 കൊണ്ടെന്ന് വെച്ചിരിക്കുക ആധ്യാത്മിക ജീവിതം അതിനെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ജീവിതം ഗീതയിൽ കൃഷ്ണൻ പറയുന്നു യോഗക്ഷേമം വഹാമ്യഹം അർജുന നിന്റെ കയ്യിലുള്ള സർവ്വതും ഞാൻ സംരക്ഷിക്കും ഇനി നിനക്ക് എന്ത് ആവശ്യമുണ്ടോ അത് ഞാൻ നൽകുകയും ചെയ്യും ഗീതയിൽ ഒരു മനോഹരമായ ശ്ലോകമാണ് ഈ ശ്ലോകത്തിനെയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻകാർ കോപ്പി അടിച്ചിട്ട് അവരുടെ സിമ്പിളിൽ എഴുതി വെച്ചിരിക്കുന്നത് എൽ ഐ സിയുടെ സിമ്പിൾ കണ്ടാൽ നിങ്ങൾക്കറിയാം ഒരു വിളക്കുണ്ടാവും വിളക്കിൻ്റെ രണ്ട് വശത്തിങ്ങനെ കൈകളുണ്ടാവും ഈ കൈകളുടെ താഴെ എഴുതിയിട്ടുണ്ട് യോഗക്ഷേമം വഹാമ്യഹം ഭഗവത്ഗീത ശ്ലോകം അർജുനാം നീ എന്നെ വിശ്വസിച്ച് ആരാധിച്ചാൽ നീ എൻ്റെ ഭക്തനായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്ക് നാശമുണ്ടാകില്ല എന്ന് ഭഗവാൻ പ്രതിജ്ഞ ചെയ്യുകയാണ് അപ്പോൾ ആധ്യാത്മികമെന്ന് പറഞ്ഞാൽ വലിയ ഒരു കഷ്ടപ്പാടുള്ളതൊന്നല്ല ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമ്മളാൽ കഴിയുന്ന സമയം പ്രതിദിനം അല്പം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ മനോഹരമായ മാറ്റമുണ്ടാകിനെ ഒന്ന് വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാം വിശ്വാസം ഇന്ന് കാലത്ത് ദൈവമുണ്ട് ഉണ്ടെങ്കിൽ ഏത് രൂപത്തിലാണ് ദൈവത്തിനെ ആരാധിക്കേണ്ട ആവശ്യം എല്ലാം നമുക്ക് മനസ്സിലായി തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് രണ്ട് ചിത്രങ്ങളും കൂടെ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് മധുജി ആദ്യം രാധാഗോവിന്ദജി ചിത്രത്തിനെ കാണിക്കൂ ആ ക്ഷേത്രത്തിൻ്റെ രാധാഗോവിന്ദജി ക്ഷേത്രത്തിൻ്റെ ചിത്രത്തിനെ കാണിക്കൂ മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഇത് പണ്ട് ഏഴ് നിലയുള്ള അമ്പലമായിരുന്നു ഒന്നല്ല ഏഴ് നിലയുള്ള അമ്പലമായിരുന്നു ഈ ക്ഷേത്രം പക്ഷേ നിങ്ങളാരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഈ ക്ഷേത്രം ഈ ക്ഷേത്രം പണിയാൻ യഥാർത്ഥത്തിൽ സംഭാവന ചെയ്യുകയും സഹായം ചെയ്യുകയും ചെയ്തത് അക്ബർ ആയിരുന്നു അക്ബർ അന്ന് കാലത്ത് മീറാഭായിന്റെ അടുത്തും തുക്കാറാമിൻ്റെ അടുത്തെല്ലാം വലിയ ബഹുമാനമുള്ളത് കൊണ്ട് വൃന്ദാവനത്തിൽ ഈ ഗോവിന്ദജി ക്ഷേത്രം പണിയാൻ അദ്ദേഹം ധനസഹായം ചെയ്തു അങ്ങനെയാണ് ഈ രാധാഗോവിന്ദജി ക്ഷേത്രം പണിയുന്നത് ഏർ എന്തു പറ്റി വന്നില്ല പിക്ചർ വരുന്നുണ്ടോ ആ കാരണം വൃന്ദാവനത്തിൽ നിന്ന് ഇവിടെ വരെ എത്തണ്ടേ കുറച്ച് സമയം എടുക്കും പടം അപ്പോൾ ഈ ഏഴ് നിലയുള്ള ക്ഷേത്രമായി ആ ഇതാണ് മനോഹരമായ കൽപ്പണികളെല്ലാം ഇത് ഈ ക്ഷേത്രം ആരും വിശ്വസിക്കത്തില്ല അക്ബറാണ് ഇതിന് വേണ്ടിയുള്ള സംഭാവന ചെയ്തത് ആലോചിച്ച് നോക്കൂ അന്ന് അദ്ദേഹം മീരാബായിയുടെ ആരാധകനായിരുന്നു തുക്കാറാമിൻ്റെ ആരാധകനായിരുന്നു അങ്ങനെയൊക്കെ ഈ ക്ഷേത്രം പണിതു ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് മൂന്ന് നിലയാണ് ഈ ഏഴ് നിലയിൽ മേലെ ഉണ്ടായിരുന്ന നാല് നിലയും ഔറംഗസേബ് പൊട്ടിച്ചു നിങ്ങൾ ഇവിടെ കാണുന്നത് വെറും മൂന്ന് നില അവശിഷ്ടം മാത്രം മൂന്ന് നിലയെ കാണുന്നുള്ളൂ വൃന്ദാവനത്തില് ഇതുപോലെ ഏകദേശം അയ്യായിരം ക്ഷേത്രങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് അയ്യായിരം ഒന്നും രണ്ടുമല്ല അയ്യായിരം ക്ഷേത്രങ്ങൾ എവിടെയെല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ ലീലകളാടിയോ ആ സ്ഥലത്തെല്ലാം മനോഹരമായ ഒരു ക്ഷേത്രം പണിതിരിക്കുകയാണ് ഇത് ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം അക്ബർ പണിയുന്നത് ഗോവിന്ദജി ഭഗവാന്റെ ഒരു മനോഹരമായ ക്ഷേത്രം അടുത്തത് ഇംലി തല അവിടെ ഒരു നല്ല ഒരു ലീല പറയാനുണ്ട് മധുജി അടുത്തത് ഇംലി തല കാണിക്കൂ ഇംലി തല ഇംലി എന്ന് പറഞ്ഞാൽ പുളി എന്നാണ് ഹിന്ദിയിൽ ഇംലി പുളി അപ്പോൾ ഇതൊരു മനോഹരമായ ഉദ്യാനമായിരുന്നു പണ്ട് ഇപ്പം ഇതെല്ലാം ഇപ്പം നമുക്ക് ഇവിടെയൊക്കെ ജനങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ല അങ്ങനത്തെ അവസ്ഥയാണ് പക്ഷേ വൃന്ദാവനത്തിൽ ഈ ഒരു സാഹചര്യമേ അല്ല ആ ഓക്കെ അപ്പോൾ ഒരു ക്ഷേത്രമാണ് പക്ഷേ ക്ഷേത്രത്തിൻ്റെ ചിത്രം കിട്ടിയില്ല അവിടെ ഉണ്ടായി നടന്ന സംഭവം ഈ ബാക്കിൽ നിൽക്കുന്ന മരം ഒരു പുളിമരമാണ് ഒരു ദിവസം രാധാദേവി നടുക്ക് നീലവസ്ത്രം ധരിച്ചിരിക്കുന്നത് രാധാദേവി തൻ്റെ തോഴിമാർ ഗോപസ്ത്രീകളോട് അവിടെ വന്നിരിക്കുകയാണ് വന്നപ്പോൾ ഇത് ആലോചിച്ച് നോക്കൂ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ് വന്നപ്പോൾ ഈ പുളിയുടെ തോടുണ്ടാകുമല്ലോ ഈ തോട് രാധാദേവിയുടെ കാലുകളിൽ കൊണ്ട് കാലു മുറിഞ്ഞ് അല്പം ചോര വന്നു അപ്പോൾ ഈ തോഴിമാർക്കൊക്കെ സങ്കടമായി രാധാദേവിയുടെ കാലും മുറിഞ്ഞു പോയല്ലോ രാധാറാണിയുടെ കാലിന് അവർക്ക് വലിയ സ്നേഹമാണ് രാധാദേവിയെടുത്ത് അവരെന്ത് ചെയ്തു ഈ മരത്തിനെ ശപിച്ചു നിന്റെ പുളി ഒരിക്കലും എന്താ പറയുക മുറ്റാതെ പഴുക്കാതെ പച്ചക്ക് തന്നെ ഇരിക്കട്ടെ പച്ചയായിരിക്കുമ്പോൾ സോഫ്റ്റ് ആയിരിക്കുമല്ലോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ശാപം കൊടുത്തു ഇത് ഇതാലോചിച്ച് നോക്കൂ ഇന്ന് കാലത്ത് ലോകത്ത് ആര് പറഞ്ഞാലും ഇത് വിശ്വസിക്കത്തില്ല ഇത് നടന്ന് അയ്യായിരം വർഷങ്ങളായി ഇന്നും ഈ മരത്തിൻ്റെ ഭാഗം അവിടെ നിൽപ്പുണ്ട് ആലോചിച്ച് നോക്കൂ ഒരു മരം കൂടിപ്പോയാൽ നൂറ് വർഷം എൺപത് വർഷം അറുപത് വർഷം നിൽക്കും അയ്യായിരം വർഷം ഇതാണ് ഞാൻ പറയുന്നത് ആത്മീകമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയ്ക്കും ശക്തിക്കും എല്ലാം ഉപരിയാണ് അയ്യായിരം വർഷമായിട്ട് ഈ മരത്തിൻ്റെ അവശിഷ്ടം അവിടെ നിൽക്കുകയും ചില വർഷങ്ങൾക്ക് മുമ്പ് ആരോ ഇത് പഴയ മരമാണല്ലോ എന്ന് പറഞ്ഞ് വെട്ടാൻ ചെന്നപ്പോൾ സാധാരണ മരം അങ്ങനെ വെട്ടാൻ ചെന്നപ്പോൾ മരത്തിലിരുന്ന് ചോര വരികയും ചെയ്ത് ഈ മരം ഇന്നും അവിടുത്തെ പഞ്ചായത്ത് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അയ്യായിരം വർഷമായി കാത്തി നിൽക്കുന്നു ഈ മരം രാധാദേവിയും ശ്രീകൃഷ്ണ ഭഗവാനും വൃന്ദാവനത്തിൽ കളിച്ചു നടന്നു എന്ന് പറയുന്നതിന് ഇതിനേക്കാളും വലിയ തെളിവുകൾ വേറെ ഒന്നും വേണ്ട അയ്യായിരം വർഷമായിട്ട് ഈ മരത്തിന്റെ അവശിഷ്ടം ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഭക്തി ആത്മീകമെന്ന് പറയുന്നത് പക്ഷേ നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിനെ സ്ഥിരീകരിക്കാൻ അടുത്തത് മധുജി ഇത് കാണിക്കൂ സേവാ കുഞ്ച് ഇത് വൃന്ദാവനത്തിൽ ഒരു പ്രസിദ്ധമായ ഒരു ഒരു സ്ഥലമാണ് സേവാ കുഞ്ച് എന്ന് പറയുന്നത് കുഞ്ചം എന്ന് പറഞ്ഞാൽ തോട്ടം പൂന്തോട്ടം എന്ന് അർത്ഥം സേവാ കുഞ്ച് എന്ന് പറഞ്ഞാൽ സേവയ അനുഷ്ഠിക്കുന്ന ഇത് ഇത് ഈ ഈ ചിത്രം കാണും ഇതൊരു പൂന്തോട്ടം ഒരു ചെറിയ ഗാർഡനാണ് ഇത് ഇവിടുത്തെ വിചിത്രം എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും പോയാൽ കാണാം ഒരു മരവും നേരെ ആകാശം നോക്കി വളരത്തില്ല ഈ മരങ്ങള് ഈ കോമ്പൗണ്ടിനകത്തിരിക്കുന്ന മരങ്ങൾ മുഴുവനും മണ്ണോട് ചേർന്ന് അങ്ങനത്തെ മരം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സാധാരണ മരം ആകാശം നോക്കി വളരും നേരെ മേൽപോട്ട് നോക്കിയാ വളരുന്നത് ഈ സേവാ കുഞ്ചിലുള്ള മരം എല്ലാ മരം ഒന്നാണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ഉള്ള സർവത്ര മരങ്ങളും ഈ മരം പിഴുതു കൊണ്ടുപോയി വേറെ നാട്ടിൽ നട്ട മര്യാദയ്ക്ക് നേരെ വരും പക്ഷെ ഈ പൂന്തോട്ടത്തിനകത്ത് ഈ മരങ്ങൾ ഒന്നും മേൽപോട്ട് നേരെ വളരുന്നില്ല എല്ലാ മരങ്ങളും മണ്ണോട് ചേർന്ന് ഇങ്ങനെ വളരുകയാണ് അവിടുത്തെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ മരവും ഒരു ഗോപസ്ത്രീ എന്നാണ് അവർ വിശ്വസിക്കുന്നത് അവരെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനെ സേവിക്കാൻ ഉത്സുകരോടിരിക്കുന്നു തല തലതൂക്കിക്കഴിഞ്ഞാൽ അഹംഭാവമാണ് എന്ന് കരുതിക്കൊണ്ട് തല ഉയർത്താതെ കിടന്ന് വളരുകയാണ് അവർ ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ഈ പൂന്തോട്ടത്തിന് ഇത്ര വലിയ മുള്ളുവേലിയും വലിയ കോമ്പൗണ്ടും പണിതിരിക്കുന്നത് അതിൻ്റെ പുറകെയും ഒരു രഹസ്യമുണ്ട് എന്തിനാണ് ഈ പൂന്തോട്ടത്തിന് ഇത്ര വലിയ ഒരു മതിൽ ചുവര് എന്ന് കാരണം ഇന്നും നിങ്ങളാരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഇന്നും ഏഴ് മണി ഏഴര മണി രാത്രി രാത്രിയാകുമ്പോൾ അവിടെ നടുക്ക് വെള്ളയായിട്ട് കാണുന്ന ഒരു കൊച്ചു മന്ദിരമുണ്ട് കുറച്ച് ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ പൂജാരി പൂജയും കഴിഞ്ഞ് നടയടച്ച് ഗേറ്റും പൂട്ടി പുറത്തു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അവിടെ ചുറ്റി നടക്കുന്ന പക്ഷികളും കൊരങ്ങന്മാരും ഈ തോട്ടത്തിൽ ഒരു ജീവജാലവും കാണത്തില്ല എല്ലാം പുറത്ത് വരും ഇത് പൂട്ടിയിട്ട് വരും അവിടെ ആ മന്ദിരത്തിൽ ഓരോ ദിവസവും രാത്രിയും മനോഹരമായി പുഷ്പങ്ങൾ കൊണ്ട് ഒരു ഒരു പീഠം പണിയും അവർ അടുത്ത ദിവസം രാവിലെ ചെന്ന് ക്ഷേത്രം തുറന്നു കഴിഞ്ഞാൽ ഈ പീഠം ആരോ ഉപയോഗിച്ചതുപോലെ കാണാം അവിടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഇന്നും സർവത്ര രാത്രികളിൽ പ്രത്യക്ഷമാവുകയും ഈ മരങ്ങളെല്ലാം ഗോപസ്ത്രീകളായി മാറി രാസലീല കളിക്കുകയും ചെയ്യുന്ന ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ചില ബുദ്ധിമാന്മാർ അവിടെ ഒളിച്ചിരിക്കുകയൊക്കെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും എൺപതിലും കുറേ ബുദ്ധിമാന്മാരവിടെ ഒളിച്ചിരുന്ന് ഇതെന്താണ് ഇത് സത്യമാണോ എന്ന് കണ്ടറിയാൻ ശ്രമിച്ചു പക്ഷേ എന്താ പറ്റിയത് രാവിലായപ്പോൾ ഒന്ന് അവർക്ക് ഭ്രാന്തായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യം സംഭവിച്ച് അവരെ കാണാൻ സാധിക്കും മൃഗങ്ങൾ വരെ പക്ഷികൾ വരെ കൃമികീടങ്ങൾ വരെ സന്ധിയാകുമ്പോൾ പുറത്തു വരും ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പം വിശ്വാസം വരില്ലായിരിക്കും വൃന്ദാവനത്തിൽ ആർക്ക് വേണമെങ്കിലും പോയി കാണാം നമുക്ക് രാവിലെ അഞ്ച് മണിക്ക് ആ പൂജാരി ക്ഷേത്രം തുറക്കാൻ വരുമ്പോൾ നമുക്കും കൂടെ ചെല്ലാം അവിടെ ചെന്നത് കുട്ടി അമ്പലമാണ് ഒരു പത്തിന് പത്തുള്ള ഒരു മുറിയുടെ വലിപ്പമേ ഉള്ളൂ അത് ചെന്ന് തുറക്കുമ്പോൾ നമുക്കും കാണാം ആ കിടക്കയെല്ലാം ഏതോ ഒരു വ്യക്തി ഉപയോഗിച്ചതുപോലെ ഇരിക്കും ഇന്നും മോഡേൺ സയൻസ് എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റാത്ത സമയത്തിനെ വിജയിച്ച സത്യമാണ് ഈ സേവാ എന്ന് പറയുന്ന സ്ഥലം അതിമനോഹരമായ സ്ഥലം അടുത്തത് മധുജി ഗോപിനാഥ് ജി ഡെയ്റ്റി ജയ്പൂർ കാണിക്കൂ ഗോപിനാഥ് ഞാൻ നിങ്ങളെ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഒരു പത്ത് മിനിറ്റിൽ ഞാൻ നിർത്തിയേക്കാം ഒരുപാട് ഇത് ചെയ്യുന്നില്ല അടുത്തത് ഗോപിനാഥ് ജി ജയ്പൂർ ജയ്പൂർ ഈ അതായത് ഒരിക്കൽ ഔറംഗസേബ് ഈ വൃന്ദാവനത്തിനെ ആക്രമിച്ചു വൃന്ദാവനത്തിൽ മൊത്തം ഔറംഗസേബ് തൻ്റെ ജീവിതത്തിൽ മൊത്തം പൊട്ടിയെറിഞ്ഞ ക്ഷേത്രം ഏകദേശം മൂവായിരം ക്ഷേത്രങ്ങളാണ് അപ്പം അങ്ങനെ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളെയെല്ലാം ജയ്പൂർ നഗരത്തിലോട്ട് മാറ്റി ഇപ്പം ഇവിടെ നിങ്ങൾ കൺമുമ്പേ കാണുന്നതാണ് ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു പുരാതന ക്ഷേത്രം ഇപ്പോൾ മധുജി ആ ഗോപിനാഥ് ജിയുടെ കൈ ഒന്ന് സൂം ചെയ്യാൻ പറ്റുമോ ഭഗവാന്റെ കൈകളെ അവിടെ ഒന്ന് സൂം ചെയ്യാൻ സാധിക്കുമോ വലുതാക്കാൻ പറ്റുമോ ഈ ചിത്രത്തിനെ ആ വലുതാക്കൂ കുറച്ചും കൂടെ വലുതാക്കൂ കിട്ടിയില്ല ശരി അപ്പം ഗോപിനാഥ് ജിയുടെ വേറെ ചിത്രം ഉണ്ടെങ്കിൽ നോക്കൂ ഇവിടെ ഭഗവാൻ കൈകളിൽ ഒരു റിസ്റ്റ് വാച്ച് അണിഞ്ഞിരിക്കുകയാണ് പക്ഷെ ഈ അലങ്കാരത്തിൽ കാണുന്നില്ല അത് മറഞ്ഞിരിക്കുന്നു വേറെ ചിത്രം എടുക്കാൻ പറ്റുമോ എന്ന് നോക്കൂ ഗോപിനാഥ് ജിയും ഇപ്പോൾ ഈ പ്രഭാഷണത്തിന് മുമ്പേ ആ ചിത്രം കാണിക്കാം ഭാരതത്തിലെ വെച്ച് കയ്യിൽ റിസ്റ്റ് വാച്ച് അണിഞ്ഞിരിക്കുന്ന ഒരേ ഒരു ദൈവം ഈ ഗോപിനാജി മാത്രമേ ഉള്ളൂ നിങ്ങൾ ഏതെങ്കിലും അമ്പലത്തിൽ ഭഗവാൻ കയ്യിൽ വാച്ച് അണിഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇപ്പോ ഗുരുവായൂരിൽ പോയാൽ എന്തോ എക്കോ വരുന്നു ക്ലിയറായോ ഓക്കെ ഗുരുവായൂരിൽ പോയി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ കയ്യിൽ വാച്ച് വെച്ചിരുന്ന എങ്ങനെ ഇരിക്കും നമുക്ക് കാണുമ്പോൾ ചിരിവരത്തില്ലേ അല്ലേ പക്ഷേ ഭാരതത്തിലെ ഈ ഒരു ക്ഷേത്രമാണ് വളരെ വിചിത്രമായ ഒരു ക്ഷേത്രം അവിടുത്തെ ഭഗവാന്റെ കയ്യിൽ ദിവസവും രാവിലെ അഭിഷേകം കഴിഞ്ഞ് അലങ്കാരം കഴിഞ്ഞാൽ ദീപാരാധനയ്ക്ക് തൊട്ടു മുമ്പായിട്ട് ദിവസവും അവിടെ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു റിസ്റ്റ് വാച്ച് കെട്ടുന്ന ഒരു പതിവുണ്ട് ഈ ക്ഷേത്രത്തിൽ ഇത് ഭൂമിയിൽ വേറെ എവിടെയില്ല ഇങ്ങനത്തെ ഒരു ആചാരം വിചിത്രമാണ് ഈ ആചാരത്തിൻ്റെ പുറകെ മനോഹരമായ ഒരു കഥയുണ്ട് അതായത് കോൺവോലിസ് എന്ന് പറയുന്ന അവസാനത്തെ വൈസിറോയ് മൗണ്ട് ബാറ്റൻ്റെ മുമ്പേ ഉള്ള കോൺവോലിസ് എന്ന് പറയുന്ന ഒരു വൈസ്രോയ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ജയ്പൂരുടെ രാജാവുമായിട്ട് വലിയ സുഹൃത്ത് ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ജയ്പൂർ രാജ രാജ മാന്സിങ് ഇദ്ദേഹത്തിൻ്റെ വലിയ സുഹൃത്തായിരുന്നു അപ്പോൾ ഒരു ദിവസം ഈ വൈസ്രോയ് ബ്രിട്ടീഷുകാരനാണ് കോൺവാലിസ് അപ്പോൾ പുള്ളിയും ഇങ്ങനെ വന്ന് രാജാവിനെ കാണാൻ വന്ന സമയത്ത് സേവകന്മാർ പറഞ്ഞു രാജാവ് ടാക്കൂർജിയുടെ സേവയിലാണ് അവിടേക്ക് ടാക്കൂർ എന്നാണ് പറയുക ഭഗവാനെ ദൈവത്തിൻ്റെ സേവയിലാണ് എന്ന് പറഞ്ഞു ആ ഈ ചിത്രത്തിനെ വലുതാക്കിയാലും മതി അപ്പോൾ ദൈവത്തിൻ്റെ സേവ ടാക്കൂർജിയുടെ സേവയിലാണ് എന്ന് പറഞ്ഞു ശരി കോൺവാലിസ് അല്പം കൂടെ കാത്തിരുന്നു ആ നിങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് ഈ ചിത്രത്തിൽ കാണാം കയ്യിൽ ഭഗവാൻ ദൈവം റിസ്റ്റ് വാച്ച് പണി അണിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ അദ്ദേഹം പൂജയിലാണ് എന്ന് പറഞ്ഞു ശരി കോൺവാലിസ് അല്പനേരം കൂടെ കാത്തിരുന്നു എന്നിട്ടും രാജാ മോൻസിംഗ് പൂജ പൂർത്തീകരിച്ചില്ല കുറേ കൂടെ കാത്തിരുന്നു അവസാനം ക്ഷമ കെട്ടുപോയ കോൺവാലിസ് ചോദിച്ച് എന്താ ചെയ്യുന്ന അല്ല പൂജ കഴിഞ്ഞു ഇപ്പം വരും അങ്ങനെ രാജാ മാൻസിങ് അവസാനം പുറത്തു വന്നു അപ്പോൾ കളി കുറച്ച് അല്പം ദേഷ്യം ഉണ്ടായിരുന്നു കോൺവാലിസിന് ഇത്ര നേരം താ താമസിച്ച് പോയി കാത്തിരുന്നു ഒന്ന് കളിയാക്കുന്ന ധരിയിൽ പരിഹാസത്തോട് പറഞ്ഞു നിങ്ങൾ ഈ കല്ലിനെയും മണ്ണിനെയും മരത്തിനെയും ചെടിയൊക്കെ എന്തിനാ ഇത്രയും വിശ്വസിച്ച് അങ്ങ് പൂജിക്കുന്നത് എന്ന് പരിഹസിച്ച് പറഞ്ഞു അപ്പോൾ അത് രാജ മാൻസിങ്ങിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ മാൻസിംഗ് പറഞ്ഞു കല്ലല്ല ബിംബമല്ല ലോഹമല്ല ശിലയല്ല ഞങ്ങളുടെ പ്രഭുവാണ് പ്രതിമാനഹീ സാക്ഷാത് വ്രജേന്ദ്രനന്ദന വ്യക്തിയാണ് അദ്ദേഹം കല്ലോ പ്രതിമയോ ശിലയോ വിഗ്രഹമോ ബിംബമോ മരമോ തടിയോ എന്നല്ല ഞങ്ങളുടെ ഭഗവാനാ ഞങ്ങളുടെ പ്രഭുവാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിശ്വാസത്തോട് രാജാ മാൻസിങ് സംസാരിച്ചു അപ്പോൾ കോൺവാലിസ് പറഞ്ഞു ശരി നിങ്ങൾ വ്യക്തിയാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഞാനൊന്ന് പരീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഈ ഓട്ടോമാറ്റിക് വാച്ച് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ഇപ്പം നമുക്ക് ബാറ്ററി വാച്ചാണ് ഉള്ളത് ക്വാഡ്സ് എല്ലാം ബാറ്ററി വാച്ചാണ് ഇതിന് തൊട്ട് മുൻപേ ഈ ചാവി കൊടുക്കുന്ന വാച്ച് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഇടക്കാലഘട്ടത്തിൽ ഓട്ടോമാറ്റിക് വാച്ച് ഉണ്ടായിരുന്നു അതിന് ചാവി കൊടുക്കണ്ട ബാറ്ററി മാറ്റണ്ട വെറുതെ കയ്യിൽ കെട്ടിയിങ്ങനെ അനങ്ങിയാൽ മതി ആ ഘടികാരം ആ വാച്ച് പ്രവർത്തിക്കും ആ വാച്ച് കണ്ടുപിടിച്ച ഒരു കാലഘട്ടമാണത് അപ്പോൾ മാ ഈ കോൺവാൽസ് എന്ത് പറഞ്ഞു കോൺവാൾസ് പറഞ്ഞു ഞാൻ ഈ വാച്ചിനെ നിങ്ങളുടെ ദൈവത്തിൻ്റെ കയ്യിൽ കെട്ട കെട്ടിയിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം ഇത് ഇതങ്ങനെയേ പ്രവർത്തിക്കുമെങ്കിൽ ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ബ്രിട്ടീഷ് വൈസ് ഇങ്ങനെ ഗോപിനാഥ് ജി ഭഗവാന്റെ കൈകളിൽ ഈ വാച്ച് കെട്ടുകയും അദ്ദേഹം രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കി ആ വാച്ച് അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും മനുഷ്യന് സംശയം മാറിയില്ല അദ്ദേഹം എന്ത് ചെയ്തു ഇവരാരെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അമ്പലത്തിൽ തന്നെ താമസവും തുടങ്ങി രണ്ടു ദിവസം മൂന്ന് ദിവസം എന്നിട്ടും അദ്ദേഹം നോക്കിയപ്പോൾ ആ വാച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാ കോൺവാൽസിന് മനസ്സിലായത് രാജാ മാൻസിങ് പറഞ്ഞത് സത്യമാണ് ദൈവം ഉണ്ട് ദൈവം കല്ലല്ല ബിംബമല്ല ലോഹമല്ല ശിലയല്ല പ്രതിമയല്ല മരമല്ല അങ്ങനെ വിചാരിക്കുന്നവർക്ക് ദൈവം അതുപോലെ അനുഗ്രഹം തരും പക്ഷെ ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് മനസ്സ് മാറി തൻ്റെ വാച്ച് ദൈവത്തിന് തന്നെ കൊടുത്ത് മാത്രമല്ല ആ ഗോവിന്ദ് അവിടുത്തെ പാത്രങ്ങൾ നിവേദ്യത്തിന് വേണ്ടിയുള്ള വെള്ളി പാത്രങ്ങൾ ദീപാരാധനയ്ക്ക് എല്ലാം ഇന്നും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുദ്ര പതിച്ച പാത്രങ്ങളും സാധനങ്ങളാണ് ആ ക്ഷേത്രത്തിൽ ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒന്നോ രണ്ടോ ഉദാഹരണമേ പറഞ്ഞിട്ടുള്ളൂ ഇതുപോലെ നൂറ് കണക്കിൽ ഉദാഹരണമുണ്ട് ദൈവം ഉണ്ട് എന്ന് പറയാൻ ആ ദൈവത്തിനെ വിശ്വസിച്ച് നമ്മൾ ദിവസം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആധ്യാത്മികമായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും മനോഹരമായ ഒരു മാറ്റം വരും ഒരു ചെറിയ കാര്യവും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഒരു ഗ്രാമ ഒരു രാജ്യത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഒരു ക്ഷേത്രം പണിയുന്നുണ്ടായിരുന്നു ക്ഷേത്രത്തിന് വേണ്ട ജോലിയും കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ഷേത്രം പണിയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വഴിയേ പോയ ഒരു സന്യാസി വര്യൻ അവരടുത്ത് ചോദിച്ചു എന്താ ചെയ്യുന്നത് അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ കല്ല് ചുമക്കാണ് എന്ന് പറഞ്ഞു രണ്ടാം താള് പറഞ്ഞു എൻ്റെ വയറ്റുപ്പിഴപ്പ ഈ ജോലി ചെയ്താൽ വൈകിട്ട് കാശ് കിട്ടും ഇത് വെച്ച് ഞാൻ ജീവിക്കും എൻ്റെ വയറ്റിപ്പിഴപ്പാണെന്ന് പറഞ്ഞു മൂന്നാം താള് പറഞ്ഞു ഞാൻ രാമനെ സേവിക്കാണ് രാമൻ്റെ ക്ഷേത്രം പണിയ രാമനെ സേവിക്കുകയാണെന്ന് പറഞ്ഞു മൂന്ന് പേരും ഒരു ജോലിയാ ചെയ്യുന്നത് പക്ഷെ മൂന്ന് വ്യത്യസ്തമായ മറുപടിയാണ് കിട്ടിയത് ഒരാൾ കല്ല് ചുമക്കുന്നു എന്ന് പറഞ്ഞു ഒരാൾ കാശിനു വേണ്ടി വയറ്റപ്പിഴപ്പാണെന്ന് പറഞ്ഞു ഇനിയൊരാൾ രാമനെ സേവിക്കുന്നു എന്ന് പറഞ്ഞു ഇതിൽ ഏത് ചോ ഉത്തരമാണ് ശരി മൂന്നും ശരിയാണ് കല്ല് ചുമക്കുന്നു എന്ന് പറഞ്ഞവൻ നല്ല ആരോഗ്യം സിദ്ധിച്ചു വയറ്റപ്പിഴപ്പാണ് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞവൻ പൈസ കിട്ടി ഈശ്വരനെ സേവിക്കുന്നു എന്ന് പറഞ്ഞവന് ആരോഗ്യവും പൈസയും അതിൻ്റെ കൂടെ മോക്ഷവും കിട്ടി അപ്പോൾ വിശ്വാസം വേണം വിശ്വസിച്ച് ഇന്ന് നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ ദിവസവും മാറ്റി വെച്ച് ഭഗവത്തിരുന്നാമം ഇപ്പോൾ ഭാഗവതം നോക്കിക്കഴിഞ്ഞാൽ പതിനെണ്ണായിരം ശ്ലോകവും പറഞ്ഞ ഭാഗവതം അവസാനം പറയുന്നത് യസ്യ ാമസങ്കീർത്തനം യർവാപ്രണാശനം പ്രണാമോ ദുഃഖശമനോ തം നമാമി ഹരിം പരം ദൈവത്തിൻ്റെ നാമസങ്കീർത്തനമാണ് ഒരു വ്യക്തിയെ രക്ഷിക്കാനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞ ഭാഗവതം അവസാനിക്കുന്നത് അപ്പം ദസോ നമ്മൾ അല്പം സമയം കണ്ടെത്തി ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഈ നാമം ജപിച്ചു കഴിഞ്ഞാൽ ക്രമേണ ക്രമേണ നമ്മൾ ആധ്യാത്മികമായി ഉയരുകയും ഈശ്വരൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുകയും പിന്നെ ഗീതയിൽ കൃഷ്ണൻ പറയുന്ന പോലെ അവസാനം ഒരു ദിവസം എന്നെ മുഖാമുഖം കാണാനും സാധിക്കും എന്ന് പറയുന്നുണ്ട് ദൈവത്തിനെ മുഖാമുഖം നമുക്ക് കാണാനും സാധിക്കും ഈ ജീവിതത്തിലുള്ള സർവത്ര പ്രശ്നങ്ങളും ഇല്ലാതാക്കി ഇല്ലാതാക്കിത്തരും ഈശ്വരൻ അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും സമയം കണ്ടെത്തി ഇങ്ങനെ ഒരു കൊച്ചു സത്സംഗത്തിൽ വന്നതിന് വളരെ വളരെ നന്ദി എല്ലാവരും ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഈ സുദിനത്തിൽ നിങ്ങളെല്ലാവരും ഒരു സങ്കല്പം എടുക്കുക ദിവസവും നൂറ്റിയെട്ട് തവണ ഈ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചു കൊള്ളാം ഇത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആദ്യത്തെ പടി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പത്ത് മിനിറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇതിൽ പരം വേറെ ഭാഗ്യം ഒന്നുമില്ല എന്ന് തന്നെയാണ് പുരാണങ്ങൾ പറയുന്നത് അപ്പോൾ വളരെ നന്ദി എല്ലാവരും ഈ സത്സംഗത്തിൽ കൂടിയതിന് പിന്നെ ഇതിന് ഇതിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തിയ മധുജിക്കും നന്ദി പിന്നെ ഇന്ന് നമ്മളോട് കൂടിയിരിക്കുന്ന സുകീർത്തി പ്രഭുവും അദ്ദേഹത്തിൻ്റെ കുടുംബത്താ കുടുംബ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഹരേ കൃഷ്ണ